രണ്ടു ദിവസം കൂടി ഈ നഗരത്തിൽ കഴിയണമെന്നുണ്ട്. പക്ഷേ ചേച്ചിയോടൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ. പ്രസാദ് ഏട്ടന് ആക്സിഡന്റ് ആയി എന്നറിഞ്ഞത് മുതൽ ചേച്ചി നാട്ടിലേക്ക് പോകാൻ ധൃതി കൂട്ടുകയാ. അതിന് ചേച്ചിയെ കുറ്റപ്പെടുത്താൻ ആവില്ലല്ലോ ബാബോട്ട. ബാബോട്ട് സന്തോഷത്തോടെ സുമിത്രേച്ചിയുടെ കൂടെ പോയിക്കോളും. നാട്ടിലെത്തിക്കഴിഞ്ഞ പഴയ ആളാകാതിരുന്നാ മതി. ആ പേടിയുണ്ടോ നിനക്ക്? ഇല്ലാതില്ല. എത്ര ദിവസം എന്നെ അവോയ്ഡ് ചെയ്ത് നടന്നു. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഭാവിക്കാതെ. പക്ഷേ ഇനി എനിക്ക് അങ്ങനെ അകൽച്ച അഭിനയിക്കാൻ കഴിയില്ല താരേ. അപ്പോ അത് അഭിനയമായിരുന്നു അല്ലേ? പകുതി. പക്ഷെ ബാക്കി പകുതി ശരിക്കും ദേഷ്യം തന്നെയായിരുന്നു കൃഷ്ണമാമനോട്. അച്ഛനോടുള്ള ദേഷ്യം മോളോടും കാണിച്ചു അല്ലേ? അതെ. ഇപ്പോഴും ദേഷ്യമല്ലേ എന്റെ അച്ഛനോട്? പക്ഷേ മോളോടില്ല. ദൈവത്തിന് 100,000 നന്ദി. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫല. പിന്നെ നാട്ടിലെത്തിയാലുടൻ ഫോൺ ചെയ്യണം. ചെയ്യാം. ദിവസവും ഫോൺ ചെയ്യണം. ഞാൻ ഉദ്യോഗസ്ഥനായിട്ടില്ല. അച്ഛന്റെ ചെലവിലാ ഇപ്പോഴത്തെ എന്റെ ജീവിതം. ദിവസവും ഫോൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാ മോളെ. എങ്കിൽ ആഴ്ചയിൽ 3 ദിവസം അല്ല 4 ദിവസം. ആയിക്കോട്ടെ. സമയം വൈകി. ഞാനിനി ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ. പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട സംഗതി പറയട്ടെ. എന്താ പറയ്? എന്റെ അച്ഛനോ അമ്മയോ ആരൊക്കെ എതിർത്താലും ബാബോട്ടം വന്ന് വിളിച്ച ആ നിമിഷം ഞാൻ കൂടെ ഇറങ്ങി വരും. സത്യം? അതെ. പോട്ടെ. ആരായിരിക്കും എന്ന് അമ്മ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു പോസ്റ്റ്മാൻ ആയിരിക്കുന്നു. ഭാഗത്തേക്ക് വാ. ഇന്ന് കോളേജില്ലേ? ഒരവർ നേരത്തെ വിട്ടു. എങ്കിൽ പിന്നെ ഈ വഴി വന്ന് രോഗിയായ എഞ്ചിനീയറെ ഒന്ന് സന്ദർശിച്ചേക്കാന്ന് വെച്ചു. എങ്ങനെയുണ്ടിപ്പോ? വേദനയൊക്കെ കുറഞ്ഞോ? ആ വേദനയുണ്ടെന്ന് നമ്മളല്ലേ പറയുന്നത്. അവൻ ഒരു പ്രശ്നവുമില്ല. സമ്മതിച്ച ഇപ്പൊ തന്നെ ജോലിക്ക് പോകാൻ അവൻ തയ്യാറാ. വർത്തമാനം കേട്ടാ തോന്നും ഇഷ്ടിക വീണതും തുന്നിക്കെട്ടിയതും ഒക്കെ എന്റെ തലയിലാണെന്ന്. ചില ആളുകൾ അങ്ങനെ അമ്മേ. രോഗിയായി ചുമ്മാ കിടക്കുന്നത് ഇഷ്ടേ അല്ല. എപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ വലിയ ശ്വാസം മുട്ടലായിരിക്കും. പ്രസാദേട്ടനും ആ ഗ്രൂപ്പിലാ. ഞാനൊന്ന് പോയി നോക്കട്ടെ.